വയനാട് സുൽത്താൻ ബത്തേരിയിൽ വീട് തകർന്നു വീണു. അപകടത്തിൽപ്പെട്ട കുടുംബത്തെ നാട്ടുകാർ അത്ഭുതകരമായി രക്ഷപ്പെടുത്തി. നെന്മേനി സ്വദേശി ആബിദയുടെ വീടാണ് തകർന്നു വീണത്. കാലപ്പഴക്കം മൂലം വീടിന്റെ മേൽക്കൂര പൊളിഞ്ഞ് വീട് ഭാഗികമായി തകരുകയായിരുന്നു. ഉറങ്ങിക്കിടക്കുകയായിരുന്ന 3 വയസ്സുകാരൻ മുഹമ്മദ് ഐസാൻ ഉൾപ്പെടെ 5 കുടുംബങ്ങളുടെ ദേഹത്തേക്കാണ് വീടിന്റെ മേൽക്കൂരയും ഭിത്തിയും പതിച്ചത്. ശബ്ദം കേട്ട് സമീപവാസികൾ എത്തിയപ്പോൾ തകർന്നു വീണ ഭിത്തികൾക്കിടയിൽ ഇവർ കുടുങ്ങിക്കിടക്കുകയായിരുന്നു. നാട്ടുകാരും ഫയർഫോഴ്സും പോലീസും ചേർന്ന് കുടുംബത്തെ അത്ഭുതകരമായി രക്ഷപ്പെടുത്തി. പരിക്കേറ്റ കുടുംബം സുൽത്താൻ ബത്തേരിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഇന്നലെ രാത്രി 1 മണിക്കാണ് ഈ ദുരന്തം സംഭവിച്ചത്. ഇവരുടെ വീട് നഷ്ടപ്പെട്ടിരിക്കുന്ന ഒരവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. ഇപ്പം മഴക്കെടുതിയിൽ പെടുത്തിക്കൊണ്ട് റവന്യൂ വകുപ്പുമായി കൂടി ചേർന്ന് എത്രയും പെട്ടെന്ന് ഇവർക്കൊരു നഷ്ടപരിഹാരം ലഭ്യമാക്കി ഒരു വീട് സാധ്യമാക്കുന്നതിനുള്ള നടപടി ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയുടെ നേതൃത്വത്തിലും അതുപോലെ തന്നെ വാർഡ് മെമ്പർ എന്നുള്ള നേതൃത്വത്തിലും അതിനുവേണ്ടി ഞാൻ പരിശ്രമിക്കും. അതേപോലെ തന്നെ ഇനി അതിന് കാലതാമസം നേരിടുന്നുണ്ടെങ്കിൽ സന്നദ്ധ സംഘടനകളുമായിട്ടൊക്കെ സമീപിച്ചുകൊണ്ട് ഇവർക്ക് എത്രയും പെട്ടെന്ന് തന്നെ ഒരു വീട് ലഭ്യമാക്കാനുള്ള നടപടി സ്വീകരിക്കുന്നതാണ്. പഞ്ചായത്ത് ജനപ്രതിനിധികളും റവന്യൂ വകുപ്പ് ഉദ്യോഗസ്ഥരും സ്ഥലം സന്ദർശിച്ചു. മഴക്കെടുതിയിൽ ഉൾപ്പെടുത്തി നഷ്ടപരിഹാരം നൽകുമെന്നും കുടുംബത്തിന് അടിയന്തരമായി വീട് പുനർനിർമ്മിച്ച് നൽകുമെന്നും ജനപ്രതിനിധികൾ അറിയിച്ചു. കേരള വിഷൻ ന്യൂസ്, വയനാട്.